Guys, once again, welcome back to my YouTube channel Accounting Legend. My name is Shyam Kumar. Kali class in Tamil discuss cheyada accounting mai bandhapetta debit allengi credit idinte rules gal endanana discuss cheyada. That is debit credit nu rules gal mai bandhapetta ekadesham nammal account gal pala category gal thirikkarundu. Ee pala category nu parumbo basic ayi nammal oru anchi category aanu avade thirichathu. Ee anchi category il first one assets, then capital, liability, income, expense. So capital, asset, liability, income, expense ingane oru anchi category idu nammal first thirikkum. Ee thirichathine shesham edengilum oru particular basic item vannu kanjal idile edengilum oru particular group ilude nammal include cheyyanu cheynathu. Appo include cheyidane shesham nammal asset aanundengil asset increase cheythu kanjal endanu cheyga, then asset decrease cheythu kanjal endanu cheyga ennanu kazhinja class il nammal clear aayittu explain cheythathu. So adu nammal ippozhte modern trend anusarichu nammal sadharana ippol ഇങ്ങനെയാണ് പഠിക്കുന്നത്. അതായത് ഒരു അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻ കേസ് ഇൻക്രീസ് ആണെങ്കിൽ അത് ഡെബിറ്റോ ക്രെഡിറ്റോ ആയിരിക്കും, ഇൻ കേസ് ഡിക്രീസ് ആണെങ്കിൽ അവിടെ ക്രെഡിറ്റോ ഡെബിറ്റോ ആയിരിക്കും നമ്മൾ ചെയ്യാറുള്ളത്. ഇത്തരം റൂളുകൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഡെബിറ്റും ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് ഒരു ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്. അത് എന്താണെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ആദ്യം ദാറ്റ് ഈസ് ആ ട്രഡീഷണൽ അപ്രോച്ച് ഫോർ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് ട്രഡീഷണൽ അപ്രോച്ച് എന്താണ് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ അണ്ടർ ദിസ് അപ്രോച്ച് ഈ അപ്രോച്ച് പ്രകാരം എന്താണ് ദ അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ത്രീ. അക്കൗണ്ടുകൾ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം? നാമലി പേഴ്സണൽ അക്കൗണ്ട്, ദെൻ റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ദാറ്റ് ഈസ് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, ദെൻ നോമിനൽ അക്കൗണ്ട്. ഇങ്ങനെ മൂന്ന് കാറ്റഗറിയായിട്ടും തിരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ മൂന്ന് കാറ്റഗറി തിരിച്ചത് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഓരോ ടൈപ്പുകൾ, ദാറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്, അത് ഡെബിറ്റ് എപ്പോഴാണ് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ക്രെഡിറ്റ് എപ്പോഴാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കുന്നത് പേഴ്സണൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? അപ്പൊ അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടിലെ ഒരു ഐറ്റം ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഐറ്റം നമുക്ക് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ അക്കൗണ്ടിന്റെ കാറ്റഗറിയുള്ള ഒരു ഐറ്റം ആണ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ആണ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യുക? റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. അത് ഗിവ് ചെയ്ത് കഴിഞ്ഞാൽ ഗിവർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യാറുള്ളത്. സെക്കൻഡ് വൺ ആയ റിയൽ അക്കൗണ്ടിൽ എന്താ പറയുന്നത്? റിയൽ അക്കൗണ്ട് ആണെങ്കിൽ തന്നെ വാട്ട് കംസ് ഇൻ, എന്താണ് ബിസിനസ്സിലോട്ട് വരുന്നത്, ഇതിനെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യാറുള്ളത്. അപ്പൊ വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിൽ നിന്ന് എന്ത് വെളിയിലോട്ട് പോകുന്നു, ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ആണ് ചെയ്യാറുള്ളത്. ലാസ്റ്റ് വൺ ആയ നോമൽ അക്കൗണ്ടിൽ എന്താ പറയുന്നത്? നോമൽ അക്കൗണ്ട് പറയുന്നത് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡെബിറ്റഡ്. അവിടെ എല്ലാം വരുന്ന, അതായത് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളും ഇൻകവും നമ്മൾ ഡെബിറ്റ് ചെയ്യാറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറുള്ളത് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, അവിടെയുള്ള ആ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഇൻകവും ഗെയിനും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ട്രഡീഷണൽ റൂൾ, അതായത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഡെബിറ്റ് ക്രെഡിറ്റിന്റെ ട്രഡീഷണൽ റൂൾ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് പേഴ്സണൽ അക്കൗണ്ട്, നമുക്ക് നോക്കാം എന്താണ് പേഴ്സണൽ അക്കൗണ്ട്. നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഇൻക്ലൂഡ് നാച്ചുറൽ പേഴ്സൺസ് ഓർ ഫിസിക്കൽ പേഴ്സൺസ് അക്കൗണ്ട്സ്. അതായത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തികളുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികളുടെ പേര് മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ഏതെങ്കിലും വ്യക്തിയുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇത്തരം അക്കൗണ്ടുകളെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുക. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? രാജൻസ് അക്കൗണ്ട്, ശോഭാസ് അക്കൗണ്ട്, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡ്രോയിങ്സ്, ബാങ്ക്, ദെൻ അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഓർ ലീഗൽ പേഴ്സൺസ് സച്ച് ആസ് ഏതാണ് എ ബി സി, പേപ്പർ മാർട്ടിൻ അക്കൗണ്ട്സ്, ഒമേക്ക സ്പോർട്സ് ക്ലബ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ, അതായത് വ്യക്തികളുമായി ക്ലോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഏത് അക്കൗണ്ടിലാണ്? ഈ പേഴ്സണൽ അക്കൗണ്ടിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇൻകം ടാക്സ്, കെ എസ് ഇ ബി അക്കൗണ്ട്. ഇങ്ങനെ ഒരുപാട് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കോട്ട് ചെയ്യാൻ പറയാൻ പറ്റും പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അവിടെ വരുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, ഇതെല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് സാധാരണ ഉൾപ്പെടുത്താറുള്ളത്? ഈ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കി കാണേണ്ടത് എന്താണ് റിയൽ അക്കൗണ്ട്. വെരി സിമ്പിൾ ആണ്, റിയൽ അക്കൗണ്ട് മീൻസ് അത് പേര് തന്നെയുണ്ട്, റിയൽ ആണ്. ദാറ്റ് ഈസ് റിയൽ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യമാണ്. നമുക്ക്
കാണാനും കാണാൻ പറ്റാത്തതുമായ കുറേ ഐറ്റങ്ങളെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കൗണ്ട് ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അസറ്റ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എനിത്തിങ് കാൻ ബി കൺവേർട്ടഡ് ഇൻടു ക്യാഷ് ഈസ് നോൺ ആസ് അസറ്റ് എന്നാണ് നമ്മൾ പറയപ്പെടാറുള്ളത്. അപ്പൊ ഈ ഒരു അസറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒട്ടുമിക്ക അക്കൗണ്ടുകളും ഏത് കാറ്റഗറിയാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയാണ് നമ്മൾ സാധാരണ ഉൾപ്പെടുത്താറുള്ളത്. ഏതൊക്കെയാണ് ഈ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്? ഗുഡ്സ് ഒരു ടാഞ്ചിബിൾ അസറ്റ് ആണ്. ബിൽഡിംഗ്, ഫർണിച്ചർ, ഗോൾഡ്വെല്, പെൻ റൈറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതെല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താറുള്ളത്? റിയൽ അക്കൗണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ സാധാരണ ഉൾപ്പെടുത്താറുള്ളത്. അപ്പൊ ലാസ്റ്റ് വൺ ആയ നോമിനൽ അക്കൗണ്ട് എന്നാ നോക്കാം. നോമിനൽ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്? ദീസ് ആർ ദ അക്കൗണ്ട്സ് വിച്ച് റെക്കോർഡ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ദ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഇൻകം ആൻഡ് ഗെയിൻസ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ ഐറ്റങ്ങൾ വരും. ഇതിലായത് കുറേ ഐറ്റങ്ങൾ എക്സ്പെൻസുകളായിരിക്കും, മറ്റു ചില ഐറ്റങ്ങൾ ഇൻകം ആയിരിക്കും. ഇതിന് എക്സ്പെൻസും ഇൻകത്തിന്റെയും ഒരു സം ടോട്ടലാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് കാറ്റഗറി നമ്മൾ സാധാരണ ഉൾപ്പെടുത്താറുള്ളത്. അപ്പൊ റിയൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എക്സ്പെൻസുകൾ ഏതെല്ലാമാണ്, ദെൻ അതുപോലെ തന്നെ ഇൻകം ഏതെല്ലാമാണെന്നാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഗെയിനും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇതുപോലെ തന്നെ എക്സ്പെൻസ് മാത്രമല്ല നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ലോസസും നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താറുള്ളത്. ഞാൻ ട്രഡീഷണൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ മൂന്ന് ടൈപ്പ് അക്കൗണ്ടുകളാണ് പഠിക്കുന്നത്. നമ്മൾ മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അഞ്ച് ടൈപ്പ് അക്കൗണ്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് ഏത് രീതിയിലാണ് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ ചെറിയൊരു വെറൈറ്റി രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് അക്കൗണ്ടുകൾ നമ്മൾ മൂന്ന് കാറ്റഗറി എടുത്തിരിക്കുന്നു: റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്.